ഹായ് ഫ്രണ്ട്സ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ മൊബൈലിൽ തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും. നേരെ ഗൂഗിൾ ഓപ്പൺ ചെയ്യാം. ഞാനിപ്പോൾ ഇൻഡിഗോ ഫ്ലൈറ്റിൻ്റെയാണ് ബുക്ക് ചെയ്യുന്നത്. ഇൻഡിഗോ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇൻഡിഗോ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് വൺ വേ ടിക്കറ്റാണോ റൗണ്ട് ട്രിപ്പാണോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്യുക. ഞാനിപ്പോൾ വൺ വേ ആണ്, അതുകൊണ്ട് ഞാൻ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് സെലക്ട് ചെയ്യുന്നത്. കൊച്ചി ടു ദോഹ ഖത്തർ, അവരെ അത് സെലക്ട് ചെയ്ത് ഇനി നമുക്ക് ഡിപ്പാർച്ചർ ഡേറ്റ് നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കൊടുത്ത് പാസഞ്ചർ നമ്മൾ അതിനകത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരാളാണോ ചൈൽഡാണോ ഇൻഫൻ്റാണോ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ സെറ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അത് സെലക്ട് ചെയ്തതിന് ശേഷം സെർച്ച് ഫ്ലൈറ്റ് കൊടുക്കും. ഇപ്പോൾ സെർച്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അതിനകത്ത് റേറ്റൊക്കെ കാണിക്കുന്നുണ്ട്, നമുക്ക് ഡയറക്റ്റുള്ള ഫ്ലൈറ്റ് കാണിക്കുന്നുണ്ട്. നോൺ സ്റ്റോപ്പ് നമുക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് സെലക്ട് ചെയ്യാം. നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റ് വേണമെങ്കിൽ അത്. എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഫ്ലെക്സി പ്ലസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് അതിനകത്ത് നമുക്ക് ടിക്കറ്റ് ചേഞ്ചൊക്കെ ചെയ്യാനും പറ്റും, നമുക്ക് സീറ്റ് സെറ്റ് ചെയ്യാം, എല്ലാം പറ്റും. ഞാൻ ഓക്കെ കൊടുത്തു. കൺട്രി കോഡ് വെച്ചിട്ട് നമ്മുടെ ഏത് മൊബൈൽ നമ്പറാണോ അത് വെച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഖത്തറിൻ്റെ നമ്പറാണ്. കോഡ് സെറ്റ് ചെയ്തിട്ട് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. മൊബൈൽ നമ്പർ കൊടുത്ത് നമ്മുടെ ഇമെയിൽ ഐ ഡിയും ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊണ്ട് പിന്നെ നമ്മൾ അടുത്ത ബുക്കിങ്ങിലേക്ക് പോവുകയാണ്. നമ്മുടെ പേര് ഇതൊക്കെ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇനി മിസ്റ്റർ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ പേര് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എല്ലാം കൊടുത്തു കണ്ടിന്യൂ കൊടുത്തു. അടുത്ത ടിഫൻ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം, ഫ്രീ ആണ്. അത് നമ്മൾ ഫ്ലെക്സി എടുത്തുകൊണ്ടാണ് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഞാനിവിടെ ഇപ്പം ചിക്കൻ ബിരിയാണി സെലക്ട് ചെയ്യുകയാണ്. സെലക്റ്റഡ് ഡണ്ണ് കൊടുത്തു. അത് കഴിഞ്ഞ് മെഡിക്കൽ അസിസ്റ്റൻസ് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം, വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിടും. ഇനി ഓക്കെ കൊടുത്ത് വിടുക. ഇനി നമുക്ക് സീറ്റ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. എപ്പോഴും വിൻഡോ സൈഡ് വരുന്ന സീറ്റ് എയും എഫും ആയിരിക്കും. ഞാൻ അന്നേരം ഇവിടെ എഫ് സീറ്റ് സെലക്ട് ചെയ്തു. 11F വിൻഡോ സൈഡ്. അതും കണ്ടിന്യൂ ടു പേയ്മെൻറ്റിലേക്ക് ഇനി പോവുകയാണ്. ഇനി സ്കിപ്പ് സീറ്റ് സെലക്ടും നമുക്ക് ചെയ്യാം, വേണമെങ്കിൽ ചെയ്താൽ മതി. ഞാൻ ഇനി ഇൻ്റർനെറ്റ് ബാങ്കിങ് ആണ് ചെയ്യുന്നത്. നിങ്ങൾക്കിനി ക്രെഡിറ്റ് കാർഡൊക്കെ ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഓപ്ഷനൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഡെബിറ്റ് കാർഡ് എല്ലാം ഉണ്ട്. ഞാനിപ്പോൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് ആയതുകൊണ്ട് ഇൻ്റർനെറ്റ് ഓപ്ഷനിലേക്ക് പോവാണ്. ഇൻ്റർനെറ്റ് ബാങ്കിങ് താഴെ കാണാൻ പറ്റും. നെറ്റ് ബാങ്കിങ് അത് ക്ലിക്ക് ചെയ്തു. ഇനി ബാങ്ക് നമുക്ക് ചൂസ് ചെയ്യാം. അവിടെ SBI കടപ്പുണ്ടായിരുന്നു. ഇതിനകത്തുനിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം ഏത് ബാങ്ക് എന്നുള്ളത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഞാൻ സെലക്ട് ചെയ്തു. നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം ഐ ഹാവ് റീഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ഓൾ ദ ഫെയർ റെസ്ട്രിക്ഷൻസ്. അതിനുശേഷം പേ കൊടുത്ത് പേയ്മെൻറ്റ് നടത്തും. പേയ്മെൻറ്റ് ഇനിഷ്യേറ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. ഇനി അത് മെസ്സേജായിട്ടും ഇമെയിലായിട്ടും ഒക്കെ വരും. ഇനി നമുക്ക് കണ്ടിന്യൂ കൊടുത്തിട്ട് തുടരാം പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക്. അതിനുശേഷം നമ്മുടെ ബാങ്കിൻ്റെ ഓൺലൈൻ ബാങ്കിൻ്റെ യൂസർ ID പാസ്വേഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യും. അത് പേഴ്സണലായതുകൊണ്ട് ഞാനിവിടെ കാണിക്കുന്നില്ല, ഹൈഡ് ചെയ്തേക്കാണ്. അന്നേരം നിങ്ങൾക്ക് അതേമാതിരി ലോഗിൻ ചെയ്ത് അതിലേക്ക് കയറാം. ഇനി നമുക്ക് ഹൈ സെക്യൂരിറ്റി ഒരു പാസ്വേഡ് ലഭിച്ചിട്ടുണ്ട്. ഇനി അത് ഇതിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കും. എനിക്ക് രണ്ട് പാസ്വേഡ് വന്നിട്ടുണ്ട്. ആ പാസ്വേഡ് ഇനി നമുക്ക് ആ OTP അതിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കും. എമൗണ്ടൊക്കെ കാണിക്കുന്നുണ്ട് എത്ര എന്നുള്ള ടോട്ടൽ എമൗണ്ട്. പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൺഫേം കൊടുക്കും. മെസ്സേജ് വന്ന് യുവർ പേയ്മെൻറ്റ് വാസ് സക്സസ്ഫുൾ, പേയ്മെൻറ്റ് സക്സസ്ഫുൾ, കൺഗ്രാജുലേഷൻസ് ഒക്കെ കാണിച്ചു. ഇപ്പം ടിക്കറ്റ് ബുക്ക് ആയിട്ടുണ്ട്, കണ്ട കൺഫേംഡ് കാണിക്കുന്നുണ്ട്. ബുക്കിംഗ് ഈസ് കൺഫേം. കണ്ടെങ്കിൽ മെസ്സേജും വന്നു,
അപ്രൂവ് ട്രാൻസാക്ഷന് എത്ര കട്ടായെന്നുള്ളത്. പിന്നെ ടിക്കറ്റ് കോപ്പിയും വന്നിട്ടുണ്ട്, ഇൻഡിഗോയുടെ മെയിൽ വന്നിട്ടുണ്ട്, കണ്ടില്ല, ടിക്കറ്റ് വന്നിട്ടുണ്ട്. പേയ്മെൻറ്റ് സ്റ്റാറ്റസ് അപ്രൂവ്ഡ്, സ്റ്റാറ്റസ് കൺഫേംഡും കാണിക്കുന്നുണ്ട്. ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു, ഈസി ആയിട്ട് മൊബൈൽ വഴി നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ട്രാവൽസിലൊന്നും പോയി പൈസയൊന്നും എക്സ്ട്രാ കൊടുക്കേണ്ട ആവശ്യമൊന്നും. ഇപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കോ, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കോ. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണും വരെ സ്റ്റേ സേഫ്, ബൈ.